ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തരാൻ ആഗ്രഹിക്കുക. റെഡിയാണോ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ? മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയത്തിരിക്കാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്ക് ഉണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യോന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഏറ്റവും ഒടുവിൽ ദൈവത്തോട് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോൾ ഛർദ്ദിച്ചു കളഞ്ഞു മഹാമത്സ്യം യോനായെ കരയ്ക്ക്, അല്ലേ? അതാ നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയായിത്തീർന്നു. നോക്കിയേ, 2-ാം ഘട്ടം ഒരു ചാൻസ് ദൈവം ആർക്ക് കൊടുക്കുകയാണ്? യോനായ്ക്ക് കൊടുക്കുകയാണ്. 2 കൈ നീട്ടി അവൻ സ്വീകരിക്കുന്നു. എന്താ കാരണമെന്നറിയാമോ? മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയി വേദനകൾ അനുഭവിച്ചു. ആമേൻ. സഹിക്കുന്നതിനപ്പുറത്തുള്ള പ്രയാസ ഘട്ടങ്ങളിലൂടെ അവൻ കടന്നുപോയി. ദൈവം അവനെ ഒരു ചാൻസ് കൂടെ കൊടുക്കാൻ തയ്യാറായി. ബൈബിളിൽ സെക്കൻഡ് ചാൻസ് ലഭിച്ച അതിനെ നഷ്ടപ്പെടുത്തിയവരെയും അതിനെ ആമേൻ ഉപയോഗിച്ചവരെയും നമുക്ക് ബൈബിളിൽ പല വ്യക്തികളെ കാണാൻ കഴിയും. ആമേൻ. കയ്യനെ നിങ്ങൾ നോക്കിയേ, കയ്യനോട് കർത്താവ് പറയുന്നൊരു പദമുണ്ട്. കയ്യനെ, പാപം നിൻ്റെ വാതുക്ക് കിടക്കുക, നീ അതിനെ ജയിക്കണം, നീ അതിനെ കീഴടക്കണം, നീ നന്മ ചെയ്താൽ നിനക്ക് പ്രസാദമുണ്ടാകും. പക്ഷേ കൈ ഹൃദയം കഠിനപ്പെട്ടുപോയി, സഹോദരനോട് കോപിച്ചു, അവൻ്റെ ആരാധന പ്രസാദിച്ചു, എൻ്റെ ആരാധന പ്രസാദിച്ചില്ല എന്ന് കണ്ട് ആബേലിനോട് കയർത്തവനെ കൊന്നുകളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കോൺസിക്വൻസ് എന്താ? അലഞ്ഞ് ഉഴലുന്ന അവസ്ഥയിൽ കൈനെത്തപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം തരുന്ന ചാൻസിനെ നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല കേട്ടോ, നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഗേഹസിയെ നിങ്ങൾ നോക്കിയേ, ഏലീശായിക്ക് ശേഷം ഇരട്ടി അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടവനായിരുന്നു ഏലീശ, സോറി ഗേഹസി. എന്നാൽ ഗേഹസി എന്ത് ചെയ്തില്ല? അതിനവൻ തയ്യാറായില്ല. നയമാൻ്റെ കുഷ്ഠം നിറഞ്ഞ പണം, നയമാൻ്റെ ആ ഹല്ലിയ ഭൗതിക കാര്യത്തിലത്തേക്ക് ഗേഹസിയുടെ കണ്ണുടക്കിയത് നിമിത്തം. ഹല്ലേലൂയ. വചനം പറയുന്നു, കുഷ്ഠം നിറഞ്ഞവനായി ഏലീശായെ വിട്ട് പോയി, പുറപ്പെട്ടു പോയി. തുടരാൻ പറ്റിയില്ല. ദൈവം തരുന്ന ചാൻസിനെ നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. ആമേൻ. എന്നാൽ ഏലീശായെ നിങ്ങൾ നോക്കിയേ, ഏലിയാവിന് ആദ്യത്തെ വട്ടം ഒരു പുതപ്പ് വീണായിരുന്നില്ലേ? അനുഗമിക്കാനുള്ളൊരു പുതപ്പായിരുന്നു. എന്നാൽ ആ പുതപ്പിൻ്റെ വില മനസ്സിലാക്കി അവസാന നിമിഷം വരെയും ഏലിയാവിൻ്റെ കൂടെ നിന്നവൻ. 2-ാം ഘട്ടൊരഭിഷേകം, 2-ാം ഘട്ടൊരഭിഷേകം. ഏലിയാവിനോട് പറയുക, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്, നിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക്. ഏലിയാവ് പറയും, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്, പക്ഷെ ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ അങ്ങനെ കാണുവാണ് നിനക്കുണ്ടാകും, ഇല്ലെങ്കിലും ഉണ്ടാവത്തില്ല. നോക്കിയേ, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് വേർതിരിച്ച് ഏലിയാവ് ചുഴലിക്കാറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഏലീശ അത് കണ്ടു. ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമേ എന്ന് പറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴാനിടയായി തീർന്നു. ഓ, അഗ്നിയുടെ പുതപ്പവൻ്റെ മേൽ വന്ന് വീണു. ഒരു സെക്കൻഡ് ടച്ച് അനോയിൻറ്റിങ് അവൻ്റെ മേൽ വന്ന് വീഴുകയ. ഏലിയാവ് നിർത്തിയിടത്തുനിന്ന് ആരംഭിക്കുവാൻ കർത്താവ് അവനെ സഹായിച്ചു. നോക്കിയേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളി പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ അവനെ പ്രാകാനും ശപിക്കുവാനും തുടങ്ങിയെന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശപിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഉടനെ കോഴി കൂകിയെന്ന വായിക്കുന്നത്, അതിദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞ പത്രോസിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞവനെ 3 വട്ടം മടക്കി വരുത്തി. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആടുകളെ പാലിക്കുക,
എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും ഒടുവിൽ കർത്താവ് നീ അറിയുന്നു എന്ന് പറഞ്ഞ്, നീ അറിയുന്നു, നീ സകലവും അറിയുന്ന കർത്താവെ, എൻ്റെ വാക്കുകൾക്കപ്പുറത്തായിട്ട് നീ അറിയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ നടപ്പാകുന്ന തിരിച്ചറിഞ്ഞ് ആമേൻ. ദൈവസേനി പത്രോസും മടങ്ങി വന്നപ്പോൾ ആയിരങ്ങളുടെ നടുവിൽ മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടവരും നാമമില്ലെന്ന് പ്രഘോഷിക്കുവാൻ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനാക്കി പത്രോസിനെ ദൈവം തീർത്തെങ്കിൽ ആമേൻ. ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് യോനയുടെ പുസ്തകത്തിലൂടെ ഈ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലൂടെ ഒരു രണ്ടാം ഘട്ട അഭിഷേകം, ഒരു സെക്കൻഡ് ചാൻസ്, ഒരു സെക്കൻഡ് ടച്ച് കർത്താവ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുക. ഏൽപ്പിച്ചു കൊടുക്കാമോ? യോനായിക്ക് ദൈവം കൊടുത്തപ്പോൾ അവനതിനെ പൂർണ്ണമായിട്ട് അനുസരിക്കും. നമുക്ക് കാണുവാനായിട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് എന്തെങ്കിലും പറയാനല്ല, ഞാൻ നിന്റെ അതരത്തി തരുന്നത് പറയുക. കാരണം ഞാൻ പറയുന്ന അടുത്ത നിമിഷങ്ങൾ എന്തു ചെയ്യും? നടന്നിരിക്കും. ആ വചനത്തിനും പോയി ഒരു മാനസാന്തരപ്പെട്ടാൽ ആ അനർത്ഥങ്ങൾ വഴിമാറിപ്പോകുവാനിടയായിത്തീരും എന്നാണ് ദൈവം സംസാരിക്കുവാനിടയായിത്തീർന്നത്. യോന ഒരു കൊച്ചുകുട്ടിയെപ്പോലെ, ഒരു കുഞ്ഞാടിനെപ്പോലെ അനുസരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ദൈവവരങ്ങളിൽ നമുക്കും ഏൽപ്പിച്ചു കൊടുത്തോണം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ ഒരു സെക്കൻഡ് ടച്ച് അനോയിൻറ്റിങ് എൻ്റെ മേലും കൂടെ അവിടെ നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, അങ്ങയുടെ ഹൃദ്യമായ ഇടപെടലുകൾക്കും ആഴമേറി ദൈവശബ്ദത്തിന് മുമ്പിൽ മുറ്റുമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. വ്യക്തമായിട്ട് ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കണ്ണേ കർത്താവേ, ആമ ഞങ്ങളുടെ സമർപ്പണത്തിന് മുമ്പിൽ ഇവിടെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണം. ഒരു സെക്കൻഡ് ടച്ച് അനോയിൻറ്റിങ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. കൃപയോടെ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു ഒട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.